തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ കിടപ്പ് രോഗികളിലും കോവിഡ് പടരുകയാണ്. വാർഡിൽ കഴിയുന്ന 44 രോഗികൾക്കും 37 കൂട്ടിരിപ്പുകാർക്കും രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ 80 ഓളം നഴ്സുമാർ കോവിഡ് ബാധിച്ച് ചികിത്സയിലാണ്. ലിഷോയ് വിവരങ്ങളുമായി ലിഷോയ്. നഴ്സുമാർക്ക് നേരത്തെ തന്നെ രോഗം സ്ഥിരീകരിച്ചാണ്. ഇപ്പോൾ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രോഗം പടരുന്നു എന്നുള്ള വാർത്ത എന്താണ് അറിയാനാകുന്നത്? അതായത് ഈ ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാം തന്നെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് ആയവരെ മാത്രമേ ഇവിടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. പക്ഷേ നേരത്തെ ഈ കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ ഡ്യൂട്ടിക്ക് ശേഷം അവധിയിൽ പ്രവേശിച്ചവർ തിരികെ കയറുമ്പോൾ അവർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. അതായത് ജീവനക്കാരുടെ കാര്യത്തിൽ ഇതാണ് പ്രധാനമായും കോവിഡ് പടരാൻ കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം. കൂടാതെ നേരത്തെ 50 ഓളം സ്റ്റാഫ് നഴ്സുമാർക്കും കൂടാതെ 45 ഓളം MBBS വിദ്യാർത്ഥികൾക്കും 10 ഓളം PG വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ കോവിഡ് ബാധിച്ചിരുന്നു. ഇവർ പല വാർഡുകളിലായി ജോലി ചെയ്തിരുന്നതായാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ഇവരുടെ സേവനം ലഭിച്ച ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കോവിഡ് വ്യാപനം ഉണ്ടായിരുന്നതായും ഇപ്പോൾ നിഗമനമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ വ്യാപകമായ കോവിഡ് വ്യാപനം ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ. ഏകദേശം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ 150 ഓളം പേർക്ക് കോവിഡ് ഇവിടെ സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കൂടാതെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ അടച്ചിട്ടു. അത്തരത്തിൽ വലിയ രീതിയിൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്ന ഇടമായിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഇവിടുത്തെ വ്യാപനം പഠിക്കുന്നതിന് വേണ്ടിയും ഏത് രീതിയിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതെന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയും പ്രത്യേക റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പിനോട് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച അന്വേഷണവും ഉൾപ്പെടെയുള്ളവ പുരോഗമിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ കോവിഡ് വ്യാപനമാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. വിഷയമാണ് വിവരങ്ങൾ നൽകിയത്.